ഡിയർ പേരൻസ്, ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. ഈ വർഷം നിങ്ങളുടെ മക്കൾക്ക് പഠനത്തിൽ വളരെയധികം താല്പര്യം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്ന ചെറിയൊരു ടെക്നിക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കളർ കോഡിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ അധ്യയന വർഷം നിങ്ങൾ കുട്ടികൾക്ക് നോട്ട്ബുക്കുകൾ വാങ്ങിക്കൊടുക്കുമ്പോൾ വ്യത്യസ്ത കളറുള്ള നോട്ട്ബുക്കുകൾ വാങ്ങിക്കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ കൈകളിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും വ്യത്യസ്ത കവർ പേജുകളുള്ള, ഇപ്പോൾ നമുക്ക് വ്യത്യസ്ത കവർ പേജുള്ള നോട്ട്ബുക്കുകൾ കിട്ടും. നിങ്ങളുടെ വീടിനടുത്തുള്ള ഏത് ഷോപ്പുകളിലും ഇങ്ങനെ വ്യത്യസ്ത കളറുള്ള നോട്ട്ബുക്കുകൾ വാങ്ങുവാനായിട്ട് ലഭിക്കുന്നതാണ്. ദെൻ ഇതൊരു ട്രാൻസ്പാരൻറ്റ് കവർ ഉപയോഗിച്ച് നിങ്ങൾ കവർ ചെയ്യാനും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ കളർ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് ഓരോ സബ്ജക്റ്റിനും ഓരോ കളർ വീതം നിങ്ങൾ അലോട്ട് ചെയ്യുക. പ്രത്യേകിച്ച് കണക്കിന് നീലയാണെങ്കിൽ ദെൻ ഇ വി എസിന് മഞ്ഞ, സയൻസിന് ചുവപ്പ്. അങ്ങനെ ഓരോ കളറും നിങ്ങൾ കൃത്യമായിട്ടും ഓരോ സബ്ജക്റ്റിന് ഈ അധ്യയന വർഷം മുഴുവൻ കൃത്യമായിട്ടും കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ വരുമ്പോൾ സ്വന്തം നോട്ട്ബുക്കുകളും ഒപ്പം ഓരോ സബ്ജക്റ്റുകളും വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓരോ സബ്ജക്റ്റിൻ്റെയും നോട്ട്ബുക്ക് ഏത് കളറാണ്, ദെൻ അത് എവിടെയാണ് ഇരിക്കുന്നത്, എൻ്റെ ബാഗിലുണ്ടോ എന്ന് പോലും പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് നോക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ പഠനത്തിൽ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കോ ഹൈപ്പർ ആക്ടിവിറ്റിയോ ശ്രദ്ധക്കുറവോ പഠനത്തോട് താല്പര്യക്കുറവുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരെ സബ്ജക്റ്റും സബ്ജക്റ്റ് നോട്ട്ബുക്കുകളും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ സബ്ജക്റ്റിനെ കുറിച്ച് ഓർമ്മ വരികയും ദെൻ കൃത്യമായിട്ടും ഒരേ കളറിലുള്ള നോട്ട്ബുക്ക്സുകൾ അവർ കൃത്യമായിട്ടും അവരുടെ അധ്യയന വർഷങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പഠനത്തോട് താല്പര്യം തീർച്ചയായിട്ടും വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും നിങ്ങളിതൊന്ന് ശ്രമിച്ചു നോക്കൂ. അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ മക്കളിൽ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. താങ്ക് യു.